അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ മഹത്തായ സംഗമത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരിമാരും രക്ഷിതാക്കളും മയക്ക് മെമ്പർമാരുമുള്ള ഈ വേദി. ഇൻഷാല്ലാ നാം ഒന്ന് മനസ്സിൽ ചെറിയൊരു രൂപം മാത്രം കൊണ്ടുവരിക. ഇതുവരെ ഉസ്താദവർകൾ പ്രസംഗിച്ചതിന്റെ സിസ്താദവർകൾ നമ്മോട് അവതരിപ്പിച്ച മർക്കസിന്റെയൊക്കെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനമായ ഈ 4000 വരുന്ന അല്ലെങ്കിൽ പോവട്ടെ 3000 വരുന്ന ആള് ഇപ്പോഴും അൽഹംദുലില്ലാ യുഎഇ ലഡ്നോക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. 27 രാവിലെ 10 ഓരോ മേക്ക് മെമ്പറുടെയും മൊബൈലിലേക്ക് SMS വരികയാണ്, നിങ്ങൾക്ക് അഡ്നോക്കിൽ നിന്നുള്ള ഇത്ര ദിർഹംസ് സാലറി നിങ്ങളുടെ അക്കൌണ്ടിൽ വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത 27 രാവിലെ 10 കിട്ടുന്നു എന്ന് ഉമ്മമാരോട് വീട്ടുക അവിടെ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ എന്നതറിയില്ല. ഇത്രയും കറക്റ്റായി അൽഹംദുലില്ലാ 20 അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഈ വിനീതൻ. അതിൽപ്പെട്ട 2500 അല്ലെങ്കിൽ 3000 ആള് ഇപ്പോഴും അഡ്നോക്കിൽ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ ആ 2500 വരുന്ന നമ്മുടെ മേക്ക് മെമ്പർമാർ സാലറി വാങ്ങിക്കുമ്പോൾ മാസത്തിൽ അഡ്നോക്ക് നൽകുന്ന സാലറിയിൽ 50,000 കുറഞ്ഞ ഒരൊറ്റ മേക്ക് മെമ്പറും ഇല്ല എന്ന സന്തോഷ വാർത്തയും കൂടെ ഈ സമയത്ത് നാം അനുസ്മരിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് 1,00,000, 2,00,000, 3,00,000 ഇങ്ങനെയായി മാസാന്തം നമ്മുടെ മേക്ക് മെമ്പർമാർ സാലറി വാങ്ങിക്കുമ്പോൾ അതിൽപ്പെട്ടവർ ആരൊക്കെയാണെന്ന് കൂടെ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ്. മർക്കസിൽ നിന്ന് സമ്മേളനം നടക്കുമ്പോൾ അല്ലെങ്കിൽ മർക്കസിൽ പെരുന്നാളിന്റെ സമയമാകുമ്പോൾ മഹാനായ ഖമറുല്ലുല്ലാ ഉസ്താദ് അവർകൾ പുതിയ ഉടുപ്പ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ പുതിയ സ്പെഷ്യലായ ഭക്ഷണമുണ്ടാക്കുമ്പോൾ സന്തോഷിച്ചിരുന്ന ആ യതീം ഖാന എന്ന ഓർഫനേജിൽ പഠിച്ചവർ പോലും അത്രയും സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ചിരുന്ന ആ കുട്ടികൾ പോലും മർക്കസ് അണ്ണോക്ക് എന്ന ജോലി ലഭിച്ചതോടുകൂടെ മാസാന്തം സാലറി ലഭിക്കുന്നതോടുകൂടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയാണ്. അങ്ങനത്തെ 2500 വരുന്ന അല്ലെങ്കിൽ 3000 വരുന്ന പേർ ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ ആ കൂട്ടുകാരുടെ അവർക്കെല്ലാവർക്കും ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒന്നുകിൽ ഉപ്പ അല്ലെങ്കിൽ ഒരു അമ്മാവൻ അല്ലെങ്കിൽ ഒരു അനിയൻ ഏതെങ്കിലും ഒരു പുരുഷൻ ഒരാൾ, സ്ത്രീകൾ ഉണ്ടാവട്ടെ അൽഹംദുലില്ലാ, ഈ സംഗമത്തിൽ കുറെ ഉമ്മമാർ വന്നിട്ടുണ്ട്. ഒരൊറ്റ വ്യക്തി ഒരു കുടുംബത്തിൽ നിന്ന് വന്നാൽ ഈ സദസ് 700 പോരാ. 2500 3000 ഉള്ള ഈ വേദിയിൽ നമ്മുടെ ആ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ ഇരിക്കുന്നു. ആ സദസ്സിൽ വന്ന് ഖമറുല്ലുല്ലാ ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തു തരുമ്പോ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് നമുക്ക് തിരിച്ചു നൽകാൻ ഈ വർഷത്തിനിടയ്ക്ക് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത സമയങ്ങളെങ്കിലും നമ്മുടെ രക്ഷിതാക്കളും ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള കൂട്ടുകാരും ചർച്ച ചെയ്തുകൊണ്ട് വേദി ഉണ്ടാക്കണമെന്ന് കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ ഈ കൂട്ടുകാരൊക്കെ മർക്കസിൽ നിന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ സ്വീകരിക്കാൻ നമ്മുടെ മേക്കെന്ന കൂട്ടായ്മയുണ്ട്. മേക്കെന്നാൽ മർക്കസ് അഡ്നോക്ക് കോർഡിനേഷൻ എന്ന് നേരത്തെ ഉസ്താദ് അവർകൾ വിശദീകരിച്ചുവെങ്കിൽ ഒരു വർഷം മുമ്പ് അതിന് മറ്റൊരു വിശദീകരണവും കൂടെ മർക്കസ് നൽകുന്ന സാഹചര്യത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. യോയിലെ ഔക്കാഫ് എന്ന ആ പള്ളിയിലേക്ക് ഔക്കാഫിലേക്ക് 100 വരുന്ന കുട്ടികളെ മർക്കസ് ഹാഫിലിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. മർക്കസ് അഡ്നോക്ക് കോർഡിനേഷൻ എന്ന് അഡ്നോക്കിലുള്ളവരെ വിളിക്കുമ്പോൾ മർക്കസിന്റെ കിയർ ഓഫിൽ പോയി പള്ളിയിൽ ജോലി ചെയ്യുന്നവരെയും മാക്ക് എന്ന പദം തന്നെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. മർക്കസ് ഔക്കാഫ് കോർഡിനേഷൻ എന്ന ആ ഒരു കോഡിഷനിൽ 100 വരുന്നവർ നല്ല സാലറിയോടെ ഇപ്പൊ ഫാമിലിയോടെ കഴിയുകയാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിയുമാറാവട്ടെ. ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ ഈ മർക്കസിന്റെ ഏറ്റവും വിജയത്തിന്റെ ഏറ്റവും സന്തോഷത്തിന്റെ വേദിയാണെന്ന് കൂടെ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഈ വിജയൻ അടുത്ത് വരുന്നതിന്റെ മുമ്പ്, റിസൈൻ ചെയ്ത് വരുന്നതിന്റെ മുമ്പ് ഒരു രാത്രി ഒരു സ്റ്റേഷൻ വിസിറ്റ് ചെയ്തു. സ്റ്റേഷനിൽ കയറേണ്ട അവസരം വന്നപ്പോ ഒരു കൂട്ടുകാരൻ, അവിടെ ജോലിക്കാരനാണ്, സെയിൽസ് അറ്റൻഡന്റ് ആയ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എന്നോട് സുഖവിവരങ്ങൾ ചോദിച്ചു, എന്നെ പരിചയമുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോ ഒരിക്കലും മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു വർഷം മുമ്പ് മുസഫയിൽ ഞങ്ങൾ വന്ന സമയത്ത് സ്വീകരിക്കാൻ വേണ്ടി മേക്കിന്റെ സ്വീകരണ സംഗമത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ സംസാരം കേട്ടിട്ടുണ്ട്, എനിക്ക്
പരിചയമുണ്ട്, ഇന്ന നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ കൂട്ടുകാരൻ പറയുകയാണ്, ഞാൻ ഒരു അമുസ്ലിമാണ്. അമുസ്ലിമായ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ മർക്കസിലേക്ക് മറ്റാരുടെയും കെറോഫിലല്ല എന്റെ ജോലി ആവശ്യത്തിന് വേണ്ടി പോയത്, കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിലേക്ക് ഞാൻ ഡയറക്റ്റ് പോയതാണ്. പോയ അവസ്ഥയും കൂടെ വിശദീകരിക്കുന്നു. ശബരിമല നടക്കുന്ന സമയമാണ്, ഞാൻ കറുപ്പെടുത്ത് ഒരു ഒരു എന്റെ ആ അമുസ്ലിം എന്റെ ആചാരത്തോടു കൂടെ തന്നെ ഒരു അയ്യപ്പ ഭക്തനായിട്ടാണ് ഞാൻ മർക്കസിലേക്ക് പോകുന്നത്. നേരെ ഞാൻ ഓഫീസിൽ നിന്ന് പെർമിഷൻ വാങ്ങി കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് നിന്നു, എനിക്ക് അഡ്നോക്കിൽ ജോലിക്ക് പോകണം. വരുമ്പോൾ എന്റെ വേഷവും മറ്റൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്റെ കഴുത്തിൽ കാണുന്ന മാല കണ്ട് എന്തായിരിക്കും മർക്കസിന്റെ അധികൃതരുടെ പ്രതികരണം എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പോയപ്പോൾ അധികൃതർ മൂസഹാജി അടക്കമുള്ള ആളുകളുടെ പേരെടുത്തുകൊണ്ട് അദ്ദേഹം പറയുക, എന്നെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു, ഉസ്താദിനെ കാണാനുള്ള വേദി തന്നു. ഉസ്താദ് പറഞ്ഞു, നിനക്ക് വിസ ഉറപ്പാണ്, ഇൻഷാല്ലാ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അദ്ദേഹം ജോലി ചെയ്യുകയാണ്, ഇപ്പോൾ അവിടെ അദ്ദേഹം പങ്കുവെക്കുകയാണ്. എന്റെ കൂട്ടുകാരൊക്കെ മുസ്ലിം ചെറുപ്പക്കാരായതുകൊണ്ട് മർക്കസിനെ കുറിച്ച് ഞാൻ നേരത്തെ പഠിച്ചിരുന്നു, കാന്തപുരം ഉസ്താദിനെ കുറിച്ചും എനിക്ക് പറയാം നന്നായി അറിയാമായിരുന്നു എന്ന് പറഞ്ഞ ചില അമുസ്ലിം സുഹൃത്തുക്കളും കൂടെ മേക്കിന്റെ മെമ്പറായിട്ട് അവിടെയുണ്ട്. മലയാളികൾ മാത്രമല്ല, ഈ കേരളത്തിൽ വിട്ട മലയാളിയല്ലാത്ത മറ്റൊരു കൂട്ടുകാരൻ കാശ്മീരിയാണ്, 7 വർഷം മർക്കസിൽ പഠിച്ചതാണ്. പഠിച്ചതിന് ശേഷം കാന്തപുരം ഉസ്താദ് ഈ സ്ഥാപനത്തിൽ ജോലിയും നൽകി. പിന്നീട് അഡ്നോക്കിലേക്ക് വന്ന അദ്ദേഹം പങ്കുവെക്കുകയാണ്, ഞാൻ എന്റെ നാട്ടിലേക്ക് ഒഡീശ്വരനാണ്. അവിടെ എത്തുമ്പോഴേക്ക് നല്ല സാലറി വാങ്ങിച്ച ആ മലയാളികളല്ലാത്ത ചില കൂട്ടുകാരും കൂടെ അഡ്നോക്കിൽ ജോലി ചെയ്യുന്നു എന്നതും കൂടെ നാം ഓർക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു കൂട്ടായ്മയും മർക്കസിന്റെ സേവനങ്ങളും മഹാനായ കാന്തപുരം ഉസ്താദ് അവർക്ക് സന്തോഷിക്കാൻ വകയുള്ള ഇതിനുള്ള എല്ലാ കാരണവും നമ്മുടെ എല്ലാ സന്തോഷിക്കാൻ വകയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വീട് വെച്ചാൽ ആ വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, നിന്റെ ഉപ്പാക്ക് കിട്ടിയ ജോലിയും അല്ലെങ്കിൽ മർക്കസിന്റെ സേവന പ്രവർത്തനങ്ങളും ആ കുടുംബത്തോടും നമ്മുടെ ബന്ധപ്പെട്ടവരോടും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മർക്കസിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഈ സ്ഥാപനത്തിന് വേണ്ടി വല്ലതും സഹായിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് അതിനുവേണ്ടി സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാഹൃദേവാന അനിൽഹന്ദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.